session for India. Intercession for India. വിശുദ്ധ യാക്കോബ് സ്ലീഹ ഗലീലയിലെ മീൻപിടുത്തക്കാരനായിരുന്ന സെബദിയുടെ മക്കളിൽ ഒരുവനായിരുന്നു വിശുദ്ധ യാക്കോബ്. ഇടിമുഴക്കത്തിന്റെ മകൻ എന്ന പേരിലാണ് വിശുദ്ധൻ അറിയപ്പെടുന്നത്. യാക്കോബ് നാമധാരികളായ മറ്റുള്ളവരിൽ നിന്നും തിരിച്ചറിയുവാനായി വിശുദ്ധൻ വലിയ യാക്കോബ് എന്ന പേരിലും അറിയപ്പെടുന്നു. വിശുദ്ധ പത്രോസിനും വിശുദ്ധ യോഹന്നാനുമൊപ്പം യാക്കോബിനും യേശുവിന്റെ രൂപാന്തരീകരണത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ള ഭാഗ്യമുണ്ടായി. പിന്നീട് യേശുവിന്റെ ഗെത്സമേൻ തോട്ടത്തിലെ കഠിനയാതന സമയത്തും വിശുദ്ധനുണ്ടായിരുന്നു. ഹെറോദോസ് അഗ്രീപ്പായുടെ ഉത്തരവനുസരിച്ച് 42 അല്ലെങ്കിൽ 43 ജെറുസലേമിൽ വെച്ച് വിശുദ്ധനെ തലയറുത്ത് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഈ വിശുദ്ധന്റെ തിരിശേഷിപ്പുകൾ തങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് 9-ാം നൂറ്റാണ്ട് മുതൽ സ്പെയിനിൽ അവകാശപ്പെടുന്നു. എന്നാൽ ഇതിന്റെ തെളിവ് വിശ്വാസികളുടെ ഭക്തിയിൽ കവിഞ്ഞതായി ഒന്നുമില്ല. മധ്യകാലഘട്ടത്തിൽ കോമ്പോസ്റ്റെല്ലായിലെ വിശുദ്ധ യാക്കോബിന്റെ ദേവാലയത്തിലേക്ക് തീർത്ഥാടകരുടെ ഒഴുക്കായിരുന്നു. വിശുദ്ധ നാട് കഴിഞ്ഞാൽ ക്രിസ്തീയ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രസിദ്ധവും തീർത്ഥാടകർ എത്തിയിരുന്നതും ഇവിടേക്കായിരുന്നു. കോമ്പോസ്റ്റെല്ലായിലേക്കുള്ള തീർത്ഥാടനത്തിലുള്ള പാതയുടെ ഒരു ശൃംഖല തന്നെ യൂറോപ്പിൽ സൃഷ്ടിക്കപ്പെട്ടു. നിരവധി ദേവാലയങ്ങളിലെയും തീർത്ഥാടന കേന്ദ്രങ്ങളിലെയും ബന്ധിപ്പിച്ചുകൊണ്ടായിരുന്നു ആ പാത. അവയിൽ ചിലത് ഇപ്പോഴുമുണ്ട്. സ്പെയിനിൽ വിശുദ്ധൻ അറിയപ്പെട്ടിരുന്നത് കുതിരക്കാരുടെയും പടയാളികളുടെയും മധ്യസ്ഥനായ എൽസേനോർ സാന്റിയാഗോ ആയിട്ടായിരുന്നു. സ്പെയിനിലെ സാന്റിയാഗോയുടെ കോമ്പോസ്റ്റെല്ലായിലുള്ള വിശുദ്ധ യാക്കോവിന്റെ പ്രസിദ്ധമായ ദേവാലയം 100 ആണ്ടുകളോളം ഒരു പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായിരുന്നു. വിശുദ്ധ യാക്കോബും അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്ന വിശുദ്ധ യോഹന്നാനും പത്രോസ് അന്ത്രയോസ് എന്നീ സഹോദരന്മാരുമായി ആഴമായ സൗഹൃദമായിരുന്നു. ഗലീലി നദിയുടെ വടക്കൻ തീരപ്രദേശത്തുള്ള ബെത്സയിദയിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. വിശുദ്ധ യാക്കോബ് യേശുവിനെ ആദ്യമായി കണ്ടത് എവിടെയായിരുന്നുവെന്നും എപ്രകാരമായിരുന്നുവെന്നും നമുക്കറിയില്ല. എന്നാൽ ഒരു പഴയ ഐതിഹ്യമനുസരിച്ച് യേശുവിന്റെ അമ്മയായ മറിയത്തിന്റെ സഹോദരനായിരുന്നു വിശുദ്ധ യാക്കോബിന്റെ അമ്മയായിരുന്ന സലോമി. ആയതിനാൽ വിശുദ്ധ യാക്കോബിന് യേശുവിനെ ചെറുപ്പം മുതലേ അറിയുമെന്ന് അനുമാനിക്കുന്നു. പത്രോസിനും യോഹന്നാനും ഒപ്പം യാക്കോബും യേശുവിനോട് ഏറ്റവും അടുത്തുള്ളവരുടെ വലയത്തിൽ ഉണ്ടായിരുന്നയാളാണ്. യേശുവിന്റെ രൂപാന്തരീകരണത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളയാളാണ് വിശുദ്ധൻ. കൂടാതെ യേശുവിന്റെ നിരവധി അത്ഭുത പ്രവർത്തനങ്ങൾക്ക് വിശുദ്ധ യാക്കോബ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഗെത്സമൻ തോട്ടത്തിലേക്ക് യേശു പോയപ്പോൾ വിശുദ്ധ യാക്കോബും യേശുവിനെ അനുഗമിച്ചിരുന്നു. യേശുവിന്റെ മരണത്തിന് ശേഷം യാക്കോബ് സുവിശേഷ പ്രഘോഷണത്തിൽ സജീവമായി. ഉയർപ്പിന് ശേഷം ഏതാണ്ട് 12 വർഷങ്ങൾ ുള്ളിൽ തന്നെ വിശുദ്ധൻ അക്കാലത്തെ രാഷ്ട്രീയ കുതന്ത്രങ്ങൾക്കിരയാവുകയും രാജാവായിരുന്ന ഹെറോദോസ് അഗ്രീപ്പായുടെ നിർദ്ദേശപ്രകാരം വിശുദ്ധനെ പിടികൂടി വധിക്കുകയും ചെയ്തു. ഇതിനുശേഷം വിശുദ്ധ പത്രോസും ബന്ധിതനാകുകയുണ്ടായി. പുതുതായി ഉണ്ടായ ക്രിസ്തു മതം ജൂതമതത്തിനൊരു വെല്ലുവിളിയാണെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ക്രിസ്ത്യൻ നേതാക്കളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള അഗ്രീപ്പായുടെ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു വിശുദ്ധ യാക്കോബിന്റെ മരണം. നിങ്ങളും ഇതേ കാസയിൽ നിന്ന് കുടിക്കും എന്ന് പറഞ്ഞതുവഴി തന്റേത് പോലെ തന്നെയായിരിക്കും അവരുടെ അന്ത്യമെന്ന് യേശു പ്രവചിച്ചിരുന്നു. തന്റെ രാജ്യത്തിൽ ഈ സഹോദരന്മാരുടെ സ്ഥാനം തന്റെ ഇടതും വലതുമായിരിക്കണമെന്ന് യേശു അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പസ്തോലന്മാരിൽ വിശുദ്ധ യാക്കോബിന്റെ മരണമാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏക മരണം. ആ തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരിൽ തന്റെ ഗുരുവിനായി ജീവൻ ബലി കഴിപ്പിക്കുവാനുള്ള ആദ്യ ഭാഗ്യം ലഭിച്ചത് വിശുദ്ധ യാക്കോബിനാണ്.